ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി എനർജി കൺസ്യൂംഡ് ഇൻ എ ഹൗസ് ഫോർ ദി മന്ത് ഓഫ് ജൂൺ ഇഫ് ദി ലോഡ് കണക്റ്റഡ് ഈസ് ഫോർ ലാംപ്സ് ഓഫ് 100 വാട്ട് ഈച്ച് വർക്കിംഗ് ഫോർ 6 അവേഴ്സ് എ ഡേ. ഹാഫ് എച്ച് പി സിംഗിൾ ഫേസ് പമ്പ് മോട്ടോർ യൂസ്ഡ് ഫോർ 4 അവേഴ്സ് എ ഡേ. ടു ഹീറ്റേഴ്സ് ഓഫ് 1 കിലോ വാട്ട് ഈച്ച്, വൺ യൂസ്ഡ് ഫോർ 2 അവേഴ്സ് ആൻഡ് ദി അതർ ഫോർ 1 അവർ എ ഡേ. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ബിൽ ഇഫ് ദി കോസ്റ്റ് ഓഫ് എനർജി ഈസ് 65 പൈസ പെർ യൂണിറ്റ്. അപ്പോ ഒരു വീട്ടില് കണക്ട് ചെയ്തിട്ടില്ല ലോഡ്സ് ആണ് തന്നത്, 4 ലാമ്പ്, 100 വാട്ടിന്റെ 4 ലാമ്പ്, അത് 6 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹാഫ് എച്ച് പിയുടെ ഒരു മോട്ടോർ 4 അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ 2 ഹീറ്റേഴ്സ്, 1 കിലോ വാട്ടിന്റെ 2 ഹീറ്റേഴ്സ് ഉണ്ട്, അത് 2 അവേഴ്സും ഒന്ന് 4 അവേഴ്സും ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ജൂൺ മാസം ആ ഹൗസ് അത് ഈ ലോഡ് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് KCB അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് എത്ര പേ ചെയ്യേണ്ടി വരും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ജൂൺ മന്തിലില്ലയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോ എനർജിയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 60 പൈസ പെർ യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തന്ന കാര്യങ്ങളൊന്ന് നമുക്ക് ഒരു ടേബിളാർ കോളം പോലെ ആക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോ ഇതിൽ ഒരു മോട്ടോർ തന്നിട്ടുള്ളത് എന്താ 1.5 HP സിംഗിൾ ഫേസ് പമ്പ് മോട്ടോർ ആണ് തന്നത്. അപ്പൊ എച്ച് പി എന്നുള്ളതിനാ നമ്മൾ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 1 HP എന്ന് വെച്ചാല് 746 വാട്ട്സ് ആണ്. അപ്പൊ 1.5 HP എന്ന് പറയുന്നത് അതിന്റെ ബൈ 2 ആയിരിക്കും 1.5 HP എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ക്വസ്റ്റ്യനിൽ തന്നത് ലാമ്പ് ഉണ്ട്, അത് 100 വാട്ടിന്റെ ലാമ്പ്, 4 എണ്ണം ഉണ്ട്. അപ്പോ ടോട്ടൽ എത്രയായി? 400 വാട്ട്സ് ആയി. അത് യൂസ് ചെയ്യുന്ന അവേഴ്സ് എന്ന് പറയുന്നത് എത്രയാ? 6 അവേഴ്സ്. അപ്പൊ ഇതെന്താ 400 വാട്ട് പവർ ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാല് ഈ ലാമ്പ് 4 ലാമ്പ് അതായത് 100 വാട്ടിന്റെ 4 ലാമ്പ് കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 2400 വാട്ട് അവർന്ന് കിട്ടും. ഇനി മോട്ടോർ 1.5 HP എന്ന് പറയുമ്പോൾ 373 വാട്ട്സ് ഒരെണ്ണം. അപ്പൊ ടോട്ടൽ വാട്ട്സ് എന്ന് പറയുന്നത് 373 തന്നെയാണ്. അത് യൂസ് ചെയ്യുന്ന ടൈം 4 അവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താ? പവർ ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ എനർജി കിട്ടും. എത്രയാ? 1492 വാട്ട് അവേഴ്സ്. അത്രയാണ് എനർജി കൺസ്യൂം ചെയ്യുന്നത്. ഇനി 2 ഹീറ്റർ 1 കിലോ വാട്ട് ഇല്ലേ, അത് എത്രയാ? 1000 വാട്ട്സ്. 1000 വാട്ട്സിന്റേത് 1 2 അവേഴ്സും മറ്റേത് 1 അവറും ആണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടോട്ടൽ എനർജി കൺസംപ്ഷൻ പെർ ഡേ എന്ന് പറയുന്നത് 2000ഉം 1000ഉം. അപ്പൊ ഇത് ടോട്ടൽ ഒരു ദിവസം ഇത്രയും ലോഡ്സ് കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത്രയും സമ്മായിരിക്കും. അപ്പൊ നമുക്ക് 6892 വാട്ട്സ് അവർ അത്രയും എനർജിയാണ് ഒരു ദിവസം ഈ വീട്ടിൽ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇതിനാ നമ്മൾ എന്ത് ചെയ്തു? കിലോ വാട്ട് അവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? വാട്ട് അവറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കിലോ വാട്ട് അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 6.892 കിലോ വാട്ട് അവർ, അത്രയും എനർജിയാണ് ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നതായിട്ട് കിട്ടുന്നത്. ഇനി നമുക്കെന്താ ജൂൺ മന്തിലെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ ജൂൺ മന്ത്, ഒരു ജൂൺ മാസം ടോട്ടൽ 30 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ 30 ഡേയ്സിൽ എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം 6.892 ആണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 30 ഡേയ്സിൽ 30 × 6.892 ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും 206.76 കിലോ വാട്ട് അവർ, അത്രയും യൂണിറ്റ്സ് ഓഫ് എനർജിയാണ് ജൂൺ മന്തിൽ ആ വീട്ടുകാർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താ റേറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 65 പൈസ. അപ്പോൾ ഈ പൈസ തന്നെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽ ഫോർ ദി മന്ത് ഓഫ് ജൂൺ, അപ്പോ ജൂൺ മാസം യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 206.76 ഇൻറ്റു എത്രയാണ് പെർ യൂണിറ്റ് കോസ്റ്റ്, എത്രയാ? 65 പൈസ. അതിനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ആ കൺസ്യൂമർ പേ ചെയ്യേണ്ട റുപ്പീസ്. ടോട്ടൽ ജൂൺ മാസം പേ ചെയ്യേണ്ടത് എത്രയാ? 134.394 റുപ്പീസ്. അപ്പോൾ ഇങ്ങനത്തെ ഈ മോഡൽ ക്വസ്റ്റ്യൻ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ഉണ്ടാവുന്നതാണ്. അപ്പം നേരെ ചെയ്ത് പഠിക്കുക.